നമസ്കാരം എല്ലാവർക്കും. അൺബോക്സിംഗ് മഞ്ചാന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ് നത്തിങ് ഇയർ ടു എന്ന് പറയുന്ന ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷത്തിലോട്ട് കടക്കാം. സോ ബേസിക്കലി ഈ ഒരു പ്രൊഡക്റ്റ് നത്തിങ്ങിൻ്റെ ഈ അടുത്ത് ഇറങ്ങിയിരിക്കുന്ന ഫോണിന് ശേഷം വേറെ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് വന്നായിരുന്നു. നത്തിങ് ഇയർ വൺ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റും കൂടി വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഒരു പുതിയൊരു ഒരു ഇതാണ് നത്തിങ് ഇയർ ടു എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഇതിന് ഏകദേശം പ്രൈസ് വരുന്നത് ഏകദേശം 10,000 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 9,999 രൂപയാണ്. സോ ഇതിനേകദേശം അത്രയും പൈസ വരുന്നുണ്ട്. അപ്പോൾ ഇത് വെർത്താണോ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഫസ്റ്റ് നമ്മളിത് ഓൾറെഡി നമ്മൾ പൊട്ടിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സംഭവങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ബേസിക്കലി ഫസ്റ്റ് വരുന്നത് ഈ രൂപത്തിലാണ് കിടക്കുന്നത്, നിങ്ങൾ കാണാൻ പറ്റും. സോ ഇത് നമ്മൾ മാറ്റി നിർത്തുകയാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നോർമലി ഉള്ള നമ്മുടെ ഒരു യൂസർ ഗൈഡ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കൂടാതെ നമുക്കൊരു സേഫ്റ്റി ഇൻഫർമേഷൻ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെയാണ് നോർമലായിട്ട് ഉള്ളത്. അത് മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്കിതിൻ്റെ ഒരു സംഭവങ്ങൾ വരുന്നത്. ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫോണിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഇവരുടെ ബാക്കിലൊക്കെ കാണുന്ന ആ ഒരു വേറെത്തന്നെ യുണീക് ഡിസൈൻ ഓഫ് പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുകൂടാതെ നമ്മൾ ഇത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഇത് കേബിൾ ആണെന്ന് തോന്നുന്നു, ടൈപ്പ് സി കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടൈപ്പ് സി കേബിൾ അവർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പറ്റും. ടൈപ്പ് സി കേബിൾ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ അത് നമ്മൾ മാറ്റി നിർത്തി. എനിക്ക് തോന്നുന്നു ഇത് ഇയർ ടിപ്സ് ആയിരിക്കും. ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇയർ ടിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇയർ ടിപ്സ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സോ കുഴപ്പമില്ല, അത് രണ്ട് നമ്മൾ മാറ്റി നിർത്തി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് വരികയാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഡിസൈനൊക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ ഒരു ട്രാൻസ്പാരൻ്റ് ആണ്. കംപ്ലീറ്റ് അതായത് പോളി കാർബണേറ്റ് ട്രാൻസ്പാരൻറ്റ് ഡിസൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു കംപ്ലീറ്റ് ട്രാൻസ്പാരൻ്റ് ആണ് നമുക്ക് ഇതിൻ്റെ അടുത്ത് വരുന്നത്. സോ ഇതിൽ നത്തിങ് വൺ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, നത്തിങ് വൺ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഇതിൻ്റെ ഇയർ ബഡ്സിൽ നമുക്ക് ഒരുപാട് ഡിഫറൻസ് നമുക്ക് വരുന്നില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് ഫീച്ചേഴ്സിൽ ഇവർ ഇപ്രാവശ്യം ഒരുപാട് അഡീഷണലി ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നത്തിങ് വണ്ണിൽ നിന്നും നത്തിങ് ടൂവിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് നമുക്ക് ഒരു ഡിസൈനിലൊക്കെ ഒരു ഡിഫറൻസസ് നമുക്ക് തോന്നുന്നില്ല. പിന്നെ ചാർജിങ് കേസിൽ ഒരു കുറച്ച് ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിലാണെങ്കിൽ ഒരു 5 times എക്സ്ട്രാ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ രീതിയിലാണ് കിടക്കുന്നത്. ഇനി ഈ ഒരു കേസ് നമ്മൾ ഹാൻഡിൽ നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ പോക്കറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കോമ്പാക്ട് സൈസാണ് എന്നുള്ളതിൽ നമുക്കൊരു സംശയമില്ല. നല്ല രീതിയിൽ തന്നെ നമ്മുടെ പോക്കറ്റിലേക്ക് പിടിയും. നമ്മുടെ കൈകളിൽ മൃദുലമായി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണെന്നുള്ളതിൽ അതും നമ്മൾ നോക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇയർബഡ്സിൽ നമുക്ക് ചേഞ്ച് വന്നിട്ടില്ല, പക്ഷെ അതല്ലാത്ത പക്ഷം മറ്റു ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതൊന്നിട്ട് ഓൺ തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, നിങ്ങൾക്കിടെ കാണാൻ പറ്റും. ഇവിടെ ലൈറ്റൊക്കെ വരുന്നുണ്ട്. ഇതൊരു മാഗ്നറ്റിക് ഇത്, അതായത് നമ്മൾ ഇത് തിരിച്ചു വെക്കുമ്പോൾ ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു മാഗ്നറ്റിക് ഇത് തിരിച്ചു പിടിക്കുന്ന പോലെ ഒരു കോമ്പാക്ട് കറക്റ്റ് സൈസിൽ നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ബേസിക് ആയിട്ട് ഒരു ഇയർ ടിപ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിലൊക്കെ വളരെ എന്താ പറയുക, വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഒരു ഡിസൈനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഏകദേശം 11.6 millimeter ആണ് ഡ്രൈവേഴ്സ് വരുന്നത്. ഏകദേശം 51.9 gram ആണ് വരുന്നത് നമുക്കിത്. അതുകൂടെ തന്നെ ഡുവൽ ചേംബർ ഡിസൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. കൂടാതെ നമുക്ക് LHDC 5 ഓഡിയോ കോഡക്ക് ഇതിൽ സപ്പോർട്ടഡ് ആണ്. 40 decibel വരെയുള്ള നോയ്സ് നമുക്ക് സപ്പോർട്ടഡ് ആവും. ഏകദേശം 36 hours നമുക്ക് ബാക്കപ്പ് ഇത് നമുക്ക് കിട്ടും. 10 minutes കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാനും പറ്റും. ഏകദേശം 8 hours വരെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഇതിലൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് 5.3 version ആണ് നമുക്ക് ഇതിൽ സപ്പോർട്ടഡ് ആയിട്ട് വരുന്നത്. നമുക്കിത് ഫോണിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അത് നമ്മൾ മാറ്റി നിർത്തി നമ്മുടെ ചാർജിങ് കേസിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് ചാർജിങ് കേസ് ഒക്കെ വരുന്നത്. നമുക്കിതിന് വളരെ ഈസി ആയിട്ട് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഏകദേശം നല്ല ബാക്കപ്പ് ആണ്. പക്ഷേ 36 hours ബാക്കപ്പ് വിത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് അല്ലേ നമുക്ക് വരുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് 10 minutes കൊണ്ട് 8 hours ബാക്കപ്പ് കിട്ടുക എന്ന് പറയുന്നത് നല്ല രീതി നല്ലൊരു സംഭവം തന്നെയാണ്. അതിലൊരു സംശയമില്ല എന്നുള്ളത് വേണം പറയാം. ഇനി ഇതിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു നിങ്ങൾ സൈസിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ സൈസ് കറക്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു കോമ്പാക്ട് ആൻഡ് മിനിമൽ സൈസ് ആണ്. കൂടാതെ എനിക്ക് ഒരു ഓവർ റേറ്റഡ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ തോന്നി അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തതും അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നതും ഈ ഒരു പ്രൊഡക്റ്റിനെ പല ആൾക്കാരും പല റിവ്യൂവേഴ്സും എയർപോഡൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇനി എത്ര നോയ്സ് ക്യാൻസലേഷൻ ഇത്തരത്തിലുള്ള കമ്പനികൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും
നമുക്കൊരിക്കലും എയർപോഡായിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് കംപ്ലീറ്റ് വേറെ ലെവൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഈ ഒരു പ്രൈസിൽ നിൽക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്ന് തന്നെ പറയാം. ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് എയർപോഡ് 2 ആയിട്ടോ അതിന്റെ നോയ്സ് കാൻസലേഷൻസ് ആയിട്ടോ നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എയർപോഡ് 2 എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് വേറെ ഒരു ജനറലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വേറെ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് പല ആൾക്കാരും കമ്പയർ ചെയ്യുന്നത് കണ്ടു. അതെനിക്കൊരു ഓവർ റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നൊരു മാഗ്നറ്റിക് അറ്റാച്ച്മെന്റിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ തിരിച്ച് വെക്കുന്ന സമയത്തൊക്കെ നിങ്ങളിവിടെ കാണാൻ പറ്റും. ഇവിടെ തിരിച്ച് നമ്മൾ വെക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ഇത് തന്നെ അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ തന്നെയാണ്. ഇനി അത് കൂടാതെ നമ്മൾ എത്ര താഴേക്ക് നമ്മൾ ഇനി എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ സാധനം താഴെ നിന്ന് പോകുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. താഴെ വീണിട്ടുള്ള ഒരു ഡാമേജസും കാര്യങ്ങളൊക്കെ വരാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ചെവിയിൽ വെക്കുമ്പോൾ, ഇപ്പം ഞാനിത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് യൂസ് ചെയ്തിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു, യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ചെവിയിലൊക്കെ വെക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു കംഫേർട്ടാണ് വരുന്നത്. കൂടാതെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നത്തിങ് വണ്ണിൽ നമുക്ക് ടച്ച് ആണ്. അതായത് നമുക്കൊരു പ്ലേ ഓർ മ്യൂസിക് പൗസ് ചെയ്യണം, പ്ലേ ചെയ്യണം, അതുകൂടാതെ നമുക്ക് ഫോൺ അറ്റിന് വേണ്ടിയിട്ട് ടച്ച് ചെയ്യണം. പക്ഷേ ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഇതാണ് അവർ പിഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പ്രസ് ചെയ്യണം, പ്രസ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് പലതും ചെയ്യും. ടച്ച് അല്ല, പിഞ്ച് ആണ്, പിഞ്ച് കൺട്രോൾ എന്നാണ് അതിനെ പറയാം. നമ്മൾ ടച്ച് ചെയ്യുന്നതല്ല, സാധാരണ എല്ലാ ഇയർബഡ്സിലും നമുക്ക് ടച്ചിങ് ആണ് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് പിഞ്ച് ചെയ്യണം. പിഞ്ച് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഓരോ കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റുക. അത് നല്ല രീതിയിൽ തന്നെയായിട്ട് തോന്നുന്നു, ഒരു വ്യത്യസ്തമായി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ തന്നെ നമുക്ക് ഇതില് നമുക്ക് നത്തിങ് ടൂല് വരുമ്പോഴേ ഒരു ചെയ്യും, നത്തിങ് വണ്ണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ടച്ച് കൺട്രോൾ അല്ല, മറിച്ച് നമ്മൾ പിഞ്ച് വഴിയാണ് നമ്മളിത് ചെയ്യുക. ഇനി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനൊക്കെ ഞാൻ ഉപയോഗിച്ചു. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് പുറത്തൊക്കെ പോയിട്ടൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഏകദേശം ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിയിൽ തോന്നി. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു 5 നമുക്കൊരു 3 റേറ്റിംഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്ന രീതിയിലേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സിൽ ഞാൻ പറഞ്ഞു, ഒരുപാട് ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് പേഴ്സണലൈസ്ഡ് ANC എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണിച്ചുതരാം. ആ പേഴ്സണലൈസ്ഡ് ANC ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു പ്രസ്തുത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അയാൾക്ക് വേണ്ടത്, ആ രീതിക്ക് അനുസരിച്ച് നമുക്ക് ഇത് കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അല്ല ആ രീതിക്ക് അനുസരിച്ച്, അതായത് നമ്മുടെ പേഴ്സണൽ യൂസിനനുസരിച്ച്, നമ്മുടെ എൻവിറോൺമെന്റിന് അനുസരിച്ച് നമുക്കൊരു പേഴ്സണലി നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറയുന്നത് ഒരു നല്ല രീതി തന്നെയാണ്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റു പല കാര്യങ്ങളോട്ട് നമുക്ക് പോകാം. ഇനി ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നത്, എപ്പോഴും പലപ്പോഴും ആയിട്ട് ചോദിച്ചു കണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനെങ്ങനെ പെയർ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലോട്ട് നമുക്ക് ഇതിനെ പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പെയർ ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് നോക്കാം. സോ ബേസിക്കലി നമുക്കിത് പെയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ആ ആപ്പിൻ്റെ പേരാണ് നത്തിങ് എക്സ് എന്നാണ് ആ ആപ്പിൻ്റെ പേര്. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്പ് വഴിയാണ് നമുക്കിത് പെയർ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ബേസിക്കലി ആയിട്ട് നമ്മൾ പെയർ ചെയ്യാൻ വേണ്ടി ആപ്പ് ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സാധനം ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം നമുക്ക് പെയർ ന്യൂ ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. എലോ എന്നുള്ളത് നമ്മൾ കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമുക്ക് എലോ എന്ന് പറഞ്ഞത് നമ്മൾ കൊടുത്തു. സ്കാനിങ് വന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഈസി ആൻഡ് ഫാസ്റ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. സോ ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയർ ടെക്നോളജി വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ഒരുപാട് TWS വരുന്നുണ്ട്. അത് നല്ല കാര്യമാണെന്നുള്ളൊരു സംശയമില്ല. ശേഷം നമ്മൾ പെയറിങ് കൊടുത്തു. ഇവിടെ സെറ്റപ്പ് ദ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. നമ്മൾ സെറ്റപ്പ് ഡിവൈസ് കൊടുക്കുക. സെറ്റപ്പ് ഡിവൈസ് കൊടുത്തതിന് ശേഷം ഓക്കെ, ഞാനിപ്പം ഇതെടുത്തു. സിംഗിൾ പിഞ്ച്, പ്ലേ ആൻഡ് പൗസ് എന്നൊക്കെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ഇത് സ്കിപ്പ് ചെയ്യാണ്. ഞാൻ ഈ കംപ്ലീറ്റ് ചെയ്ത് സ്കിപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് ചാർജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നു. 100% ലൈറ്റ് ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ആണെന്നുള്ളത് വന്നു. അപ്പം ഞാൻ ഈ രണ്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് എൻ്റെ ചെവിക്കകത്ത് വെക്കുന്നില്ല, മാറ്റി നിർത്തി ഒരെണ്ണം കൈ പിടിച്ചിട്ടാണുള്ളത്. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഈക്വലൈസർ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കൂടാതെ കൺട്രോൾസ് പറഞ്ഞ് കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നത്തിങ് വണ്ണിൽ നിന്നും ടൂലോട്ട് വരുമ്പോൾ ഫീച്ചേഴ്സിൽ അവർ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈക്വലൈസറിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു പ്രത്യേക തരം ഒരു രീതിയിൽ ഒരുപാട് ഫീച്ചേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ബാസും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും. മോർ ബാസ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന രീതിയിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ട്രബിൾ നിങ്ങൾക്ക് കൂടുതലാണ് വേണമെങ്കിൽ ആ രൂപത്തിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി വോയിസിലാണെങ്കിൽ നിങ്ങൾക്ക് ആ രൂപത്തിൽ ചെയ്തെടുക്കും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് അനുസരിച്ച് നമ്മുടെ ഒരു യൂസറിന് അനുസരിച്ച് എങ്ങനെയാണ് വേണ്ടത്. ചില ആൾക്കാർക്ക് ബാസ് ഒരുപാട് കൂടുമ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏത് രീതിയിലാണ് ട്രബിൾ ആണ് ഇഷ്ടപ്പെടുന്നത് ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈക്വലൈസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവർ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല.
നമ്മൾ പിന്നോട്ട് പോകുമ്പോഴേ നമുക്കിവിടെ കൺട്രോൾസിലൊക്കെ നമുക്ക് ഇവിടെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നു. അത് ഡബിൾ പിഞ്ച് നമുക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഡബിൾ പിഞ്ച് ചെയ്യുമ്പോഴേ സ്കിപ്പ് ഫോർവേഡോ അല്ലെങ്കിൽ ഡിക്ലൈൻ ഇൻകമ്മിങ് കോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടെ തന്നെ ഇവർ കൊടുത്തിരിക്കുന്ന ഈ സംഭവം നോർമലി നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്, നമുക്ക് എങ്ങനെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി അത് മാറ്റി നിർത്തി നമ്മൾ നോയ്സ് കൺട്രോൾസിലോട്ട് നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കംപ്ലീറ്റ് ഒരു നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു, ട്രാൻസ്പെറൻസി വന്നു, ഓഫ് എന്നുള്ളത് വന്നു, പേഴ്സണലൈസ്ഡ് ANC ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേഴ്സണലൈസ്ഡ് ANC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചെവിക്കനുസരിച്ച് നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. അപ്പം നമ്മളിത് ടേൺ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് നമുക്കനുസരിച്ച് ഇത് സ്റ്റാർ ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിനനുസരിച്ച് നമ്മൾ ചെവിയിൽ വെച്ചിട്ട് നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തണം. അതിനനുസരിച്ച് അപ്പോഴ് ഇവർ തന്നെ ഒരു രീതിയിൽ മനസ്സിലാക്കി എടുക്കുകയാണ് എങ്ങനെയാണ് ഇത് വേണ്ടത്. അപ്പം ഞാനത് ചെവിയിൽ വെച്ചിട്ട് ഞാൻ സ്റ്റാർ ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. സോ രണ്ടും നമ്മുടെ ചെവിക്കകത്ത് വെക്കണം. സോറി, ഞാൻ ഒരെണ്ണം വെച്ചുകൊണ്ടാണ് ഫെയിലിയർ എന്ന് വന്നത്. സോ നമ്മൾ വെച്ചതിന് ശേഷം റീടേക്ക് ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ്ലി നമ്മുടെ ചെവിക്ക്, ഇപ്പം എൻ്റെ രണ്ട് ഇയർബഡ്സ് ചെവിയിലാണുള്ളത്. ഇതിനനുസരിച്ച് ഇവർ മനസ്സിലാക്കിയിട്ട് ഇവരെന്നെ എന്ത് ചെയ്യാണ് സെറ്റപ്പ് ചെയ്തെടുക്കുകയാണ് എങ്ങനെയാണ് ഈ സംഭവങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കി എടുത്തിട്ട് നമുക്ക് ഇതെന്തോ ഫെയിൽ എന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാം, ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഈ രൂപത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ANC സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അത് കൂടാതെ നിങ്ങൾക്കിവിടെ ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈ, മിഡ്, ലോ അഡാപ്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നോയ്സ് ക്യാൻസലേഷൻ തന്നെ നിങ്ങൾക്ക് മിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നമുക്ക് മിഡിലോട്ട് മാറ്റാൻ പറ്റും. വളരെ ലോ ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അഡാപ്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രാൻസ്പാരൻസിയിൽ അങ്ങനെ തന്നെ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ വരുന്നു, ട്രാൻസ്പാരൻസിയിൽ നമുക്ക് നമ്മുടെ അനുസരിച്ച് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഒരുപാട് നത്തിങ് വണ്ണിൽ നിന്ന് മാറ്റി നോക്കുമ്പോൾ ഒരുപാട് ഒരു ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കനുസരിച്ചുള്ള രീതിയിൽ പല മാറ്റങ്ങളും അയാൾക്കകത്ത് ഇതിനായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളത് ഒരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അവരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളൊരു സംശയം ഇല്ല. സോ ബേസിക്കായിട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നമുക്ക് നോർമലുള്ള ഈ ഡിറ്റക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. പേഴ്സണലൈസ്ഡ് ANC വരുന്നുണ്ട്, ലോ ലാക് മോഡ് വരുന്നുണ്ട്, ഹൈ ക്വാളിറ്റി ഓഡിയോ, ഈ പറയുന്ന നോർമലായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ, ഞാൻ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത്ര തന്നെയാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കിത് ഡുവൽ കണക്ഷനാണ്. അതായത് നമ്മുടെ ഫോണിലും നമ്മുടെ ലാപ്ടോപ്പിലും നമ്മൾ ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മളൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫോൺ റിങ്ങാകുമ്പോൾ ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി എന്താവും, നമുക്ക് അത് പൗസ് ആവുകയും ഇത് നമുക്ക് ഇതിലോട്ട് ഇൻകം കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നൊരു ഇഷ്യൂ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി അത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം IP54 ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ബഡ്സ് വരുന്നത്, കൂടാതെ തന്നെ നമ്മുടെ കേസ് വരുന്നത് IP S5 ആണ്, കേസ് വരുന്നത് IP S4 ആണ്, നമ്മുടെ ബഡ്സ് വരുന്നത്. സോ അത്യാവശ്യം കേസിന് അവർ നല്ല പ്രൊട്ടക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ കേസിന് എപ്പോഴും ഒരു ഈ പറയുന്ന രീതിയിൽ പ്രൊട്ടക്ഷൻസ് വരാറില്ല, നല്ല കാര്യം തന്നെയാണ്. സോ നമുക്ക് നല്ല രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഈ ഒരു പ്രൈസ് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ട് എന്നുള്ളൊരു സംശയമില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് പോരായ്മയായിട്ട് എടുക്കേണ്ട, പക്ഷേ എനിക്ക് തോന്നി എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ബാസ് വളരെ മാക്സിമം വോളിയം ആക്കി സെറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ബോറായിട്ട് തോന്നുന്നുണ്ട്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. വളരെ ചെവിക്കൊക്കെ നമുക്ക് വലിയ ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാസ് കൂട്ടിയിട്ട് ഒരു 80% ഒക്കെ ആകുമ്പോൾ ആ ഇറിറ്റേഷൻ എനിക്ക് ഫീൽ ചെയ്തു. അതുകൂടെ തന്നെ ഒരു നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളൊരു ബാലൻസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നും. പക്ഷെ അല്ലാതെ ഒരു ഹൈ ഇതിലോട്ട് പോകുമ്പോൾ ചില TWS എപ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വലിയ രീതിയിൽ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഓവർ റേറ്റഡ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ പല ആൾക്കാരും എയർപോഡായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. എയർപോഡ് വേറൊരു ലെവലിലുള്ളൊരു പ്രൊഡക്റ്റാണ്, അതിനായിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ടും നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സിനെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഡെഫിനറ്റ്ലി നല്ല വർത്താണ് എന്നുള്ളൊരു സംശയമില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ബാസൊക്കെ കൂട്ടുമ്പോൾ ചെറിയൊരു ഇത് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്നല്ലാത്ത വർഷം നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ്, നമുക്ക് സംസാരിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. സോ ഇതിൻ്റെ പ്രൈസ് ചില ആൾക്കാർക്ക് ഇഷ്യൂ വരാൻ സാധ്യത, കാരണം ഏകദേശം 10,000 രൂപ കൊടുത്തിട്ട് ഒരു ഇത് വാങ്ങിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇഷ്യൂ ആണെങ്കിൽ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതൊരു വർത്ത് തന്നെയാണ് എന്നൊരു സംശയമില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ നത്തിങ് ഇയർ 2 എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, എന്തെങ്കിലും സംശയം ഉള്ള ചാനൽ ചോദിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ഷഹീൻ സൈനിങ് ഓഫ് ഫ്രം അൺബോക്സിംഗ് മച്ചാൻ. ബൈ.